ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇട്ട എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് എപ്പോഴാണോ ചെയ്തിരിക്കുന്നത്, ആ ഒരു എപ്പിസോഡ് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ബാലൻസാണ് ഈ കാണുന്നത്. പിന്നെ ഞാനേ ഫ്രണ്ടിലുള്ള തമ്പിനിയിൽ എടുത്ത് മാറ്റും കേട്ടോ, രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചാനൽ അടിച്ചു പോവുകയും, അതുകൊണ്ടാണ് അത് മാറ്റിക്കളയുന്നത്. പക്ഷേ നിങ്ങൾക്ക് താഴത്തെ ഹെഡിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നയന, നവ്യ, ആദർശ് ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും പേര് നമ്മളതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അല്ലിപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ആണെങ്കിൽ സച്ചി, രേവതി, ശ്രുതി ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. താല്പര്യമുള്ളവർ അങ്ങനെ കണ്ടുപോക്കുക. മാത്രമല്ല, നമ്മൾ പത്രമാറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള അപ്കമിങ് എപ്പിസോഡിനും ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലോട്ട് കയറുകയാണെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നയനയുടെയും ആദർശിൻ്റെയും കഥ എന്നാണ് ആ പ്ലേലിസ്റ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങനെയൊന്നും കണ്ടു നോക്കുക. ചെമ്മീർ പൂവിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി തരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കാണാമല്ലോ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം. തുടക്കത്തിൽ തന്നെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. അപ്പോൾ നയനയാണെങ്കിൽ ഇന്ന് സത്യനാരായണ പൂജയുണ്ട്. അതായത് ഈ പൂജയ്ക്ക് ശേഷമാണ് നമ്മുടെ അനിയുടെയും മനാമികയുടെയും ശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട ഒരു പൂജയാണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളൊക്കെ പൂജാ റൂമിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നയന. നയനയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു വിളക്കുരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ ജലജ അവിടേക്ക് എത്തുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് പൂജാ റൂമിലേക്ക് ജലജ കയറി വരുന്നത്. നയന തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നയനയുടെ തൊട്ടടുത്തിരിക്കുന്ന ആ വിളക്ക് ജലജ നയനെ അറിയാതെ തട്ടി നിലത്തേക്ക് ഇടുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വേഗം തന്നെ ജലജ ചോദിക്കുകയാണ്, അയ്യോ നീ ഇതെന്താ കാണിച്ചിരിക്കുന്നത്? വിളക്കൊക്കെ തട്ടി നിലത്തേക്ക് ഇട്ടിരിക്കുന്നു, നിനക്കറിയില്ലേ ഇന്ന് എത്ര വലിയ പൂജയാണ് നടക്കുന്നത്, എത്ര അപശകുനമായിട്ടാണ് നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ പൂജാ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് അനിയുടെ അമ്മ ഇത് കാണുന്നതും അനിയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ നയന പറയുകയാണ്, അയ്യോ ഞാനല്ല തട്ടിയിട്ടത്, ഞാൻ അതിനടുത്തേക്ക് പോലും പോയിട്ടില്ല, പിന്നെ ഇതെങ്ങനെ തട്ടി എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവിടെ നവ്യ നിൽക്കുന്നുണ്ട്. നവ്യയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തന്നെയാണ് നവ്യ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവയാനി വന്നിട്ട് നമ്മുടെ നയനയോട് ചോദിക്കുകയാണ്, നയനെ നീ പൂജ കൃത്യമായിട്ട് ചെയ്യേണ്ടതല്ലേ, ഇങ്ങനെ കാണിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, അല്ലമ്മേ സത്യമായിട്ടും ഞാൻ അന്നും അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ തട്ടി നിലത്തേക്ക് വീണു എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയാണ് കേട്ടോ. ഈ സമയത്ത് അനിയുടെ അമ്മ പറയുകയാണ്, ഓ നിനക്കൊന്നും അറിയാൻ പറ്റില്ല, എനിക്കറിയാലോ നിനക്കും നിൻ്റെ കുടുംബത്തിനും ഈ കല്യാണം നടക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാൻ തന്നെയാണിത്, ഈ പൂജ എങ്ങനെയെങ്കിലും അപശകുനമാണെന്ന് കണക്കാക്കിക്കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇതുപോലെയൊക്കെ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചേ ഉള്ളൂ ഇന്നിനിപ്പോൾ എന്താണാവോ അപശകുനമാകണമെന്ന് തെളിയിക്കാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ മോനും മരുമകളും നന്നായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ പറയാണ്, ആ അതെ 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 അപ്പച്ചി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ചെറിയമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ആ ഇവള് തന്നെയാണ് മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ തട്ടിയിട്ടിരിക്കുന്നത്, ആ പൂജ നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നയന ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടത് നയന ആകെ ഞെട്ടാട്ടോ. ചേച്ചി ചേച്ചിയും കൂടെ ഇങ്ങനെ പറയുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനയോട് നവ്യ പറയാണ്, എടി നീ ഒന്ന് മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇവള് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അമ്മയമ്മ ഒരപശകനവും നടത്തൂല, അപ്പോൾ എൻ്റെ അമ്മയമ്മ തന്നെ ഈ പൂജ ചെയ്ത് തീർക്കട്ടെ, അതായിരിക്കും നല്ലത്. നയനെ നീ ചെയ്യണ്ടടി, ഏറ്റവും നല്ലത് എൻ്റെ അമ്മയമ്മ ചെയ്യുന്നതാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന അനിയുടെ അമ്മയൊക്കെയാണ്, നീ അപ്പോൾ പറഞ്ഞു വരുന്നത് ജലജ ഇവിടെ എല്ലാ അപശകനവും ഉണ്ടാക്കുന്നത് ജലജയാണെന്നല്ലേ, അങ്ങനെ നീ എന്തിനാണ് ജലജേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നിൻ്റെ അനിയത്തി ചെയ്ത തെറ്റിനെ ജലജയുടെ തലയിലോട്ട് പഴിവാരിയിടാനായിട്ടാണോ നീ നോക്കുന്നതെന്ന് നോക്കിയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, അയ്യോ ഞാനെപ്പോഴാണ് പഴിവാരി ഇവരുടെ തലയിലോട്ടിട്ടത്? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവർക്കാവുമ്പോൾ നല്ല മനസ്സാണ്. അപ്പോൾ ഇവരിരുന്ന് അങ്ങ് പൂജ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനിയുടെയും അനിയുടെ ഭാര്യയുടെയും ജീവിതം അത്ര മനോഹരമായിട്ട് അങ്ങ് പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാട്ടോ. അല്ലാതെ പിന്നെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എൻ്റെ അനിയത്തി കള്ളൻ പറയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നയൻ ഒരിക്കലും കള്ളം പറയില്ല, ഒരു തമാശയ്ക്ക് പോലും നയൻ അങ്ങനെ പറയാറില്ല. പിന്നെ ഇവിടെ കള്ളം പറഞ്ഞതിൽ പി എച്ച് ഡി എടുത്ത കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാൻ കള്ളം പറയുന്നു എന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, ആയിരിക്കാം, എനിക്കങ്ങനെ അറിയാനായിട്ടാ, നിങ്ങൾ ഇതിക്ക് മുമ്പും ഇതുപോലെ ഒരുപാട് ഉടായ്പകൾ കാണിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് സത്യമാണോ കളവാണോ എന്നൊക്കെ എനിക്കെങ്ങനെ അറിയാനായിട്ടാ.
അപ്പോഴേക്കും അബി ഇടപെടാണ്, എടി നീ അധികം ഒന്നും പറയുന്നു വേണ്ട, എൻ്റെ അമ്മേനെ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ ഒരു വിനോദമാണെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ ഏറ്റുപിടിക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും പറയാണ്, ഒരു പ്രശ്നത്തിന് വെറുതെ വലുതാക്കേണ്ട കാര്യമുണ്ടോ? അതങ്ങ് വിട്ട് കളഞ്ഞേക്ക്, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജയം പറയാണ്, എൻ്റെ പൊന്ന് ദേവ്യാനി ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ട് ഇവിടെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇവിടെ നയനയാണ് രാവിലെ തുടങ്ങി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം എവിടെ നിന്നോ നിങ്ങൾ വന്നിട്ട് ഒരു നിസ്സാര കാര്യത്തിൽ നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയുടെ അച്ഛനും പറയാണ്, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ്, കേട്ടോ അതങ്ങനെ തന്നെയാണ് ജയ ഇപ്പോൾ കുറേ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നയനമോളെല്ലാം ചെയ്യും, അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് നിസ്സാര കാര്യത്തിന് നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു 6 മരുമക്കളെങ്കിലും ഈ വീട്ടിലുണ്ട്. ഈ 6 മരുമക്കളും കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യം ഒറ്റക്കൊരാളായിട്ട് നിന്നുകൊണ്ട് നയനമോള് ചെയ്യുന്നു, എന്നാലും അതിന് സ്വസ്ഥതയില്ല. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പൊക്കി പിടിച്ച് വലുതാക്കാതെ വിട്ട് കളയേണ്ട പ്രശ്നങ്ങളെ വിട്ട് തന്നെ കളയുന്നു പറയാട്ടോ. അവിടേക്കും ജാനകി മുത്തശ്ശനെ മുത്തശ്ശീനെ നോക്കിയിട്ട് പറയാണ്, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും അച്ഛ അമ്മ ഇവിടെ ഇവള് പൂജ ചെയ്യാൻ പാടില്ല. നയനയ്ക്ക് എൻ്റെ മരുമകൾ ഇവിടെ വന്നതുപോലും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവളിരുന്ന് പൂജ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മരുമകൾ മകനും സുഖമായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ദേവ്യാനിക്ക് ദേഷ്യം വരികയാണ്. ദേവ്യാനി വേഗം തന്നെ പൊട്ടിത്തെറിക്കുകയാണ്, നീ ഈ പറയുന്നതൊന്നും ഒട്ടും ശരിയല്ല, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുക കേട്ടോ ജാനകിയുടെ അടുത്ത്. അപ്പോൾ ജാനകി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനം ഇത് തന്നെയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ സത്യനാരായണ പൂജ നവ്യയും അതുപോലെ തന്നെ അബിയും കല്യാണം കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ ആദർശും നയനയും കല്യാണം കഴിഞ്ഞ് വന്നിട്ടോ ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ പൂജകളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് അനിയുടെയും അനാമികയുടെ ഒപ്പം തന്നെ ഇവർക്കും പൂജ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട ജാനകി ഞെട്ടുകയാണ്. അച്ഛാ ഇതെങ്ങനെ ശരിയാവും? ഇത് അനിയുടെയും അനാമികയുടെയും കല്യാണമല്ലേ പുതുതായിട്ട് കഴിഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവരുടെ പൂജ അവർ തന്നെ ചെയ്യട്ടെ, ഇവരെ രണ്ടുപേരെയും ആ പൂജയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയാണ്. ഇത് കേട്ട നമ്മുടെ ദേവ്യാനി പറയാണ്, അതെ എടി ജാനകി നീ അധികം വർത്തമാനം പറയണ്ട, നമ്മളെല്ലാവരും മുതിർന്നവർ പറയുന്നത് അനുസരിച്ചാണ് ഇന്നോളം പോയിട്ടുള്ളൂ. നിനക്കിതെത്ര ധൈര്യം എങ്ങനെ കിട്ടുന്നു മുതിർന്നവരെ ധിക്കരിക്കാനായിട്ടുള്ള? നീ ഇതൊക്കെ എവിടെ പോയി എപ്പോൾ പഠിച്ചിട്ട് വരുന്നത്? പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജാനകിയുടെ ഹസ്ബൻഡ് അനിയുടെ അച്ഛൻ പറയാണ്, എൻ്റെ ഇടത്തി ഇതൊക്കെ പോയിട്ട് വല്ല ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വരാൻ പറ്റുമോ? ഇതങ്ങനെയൊന്നുമല്ല, ചില വിഷയങ്ങൾ കുത്തിവെച്ചതിൻ്റെ ഫലമാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അവർ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട. അങ്ങനെ മുത്തശ്ശി നയനയെ നോക്കിയിട്ട് പറയാണ്, മോളെ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ. ആര് നിന്നെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആര് നിന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നീ വിട്ടുകൊടുക്കരുത്. നീ വന്നതിന് ശേഷമാണ് ഇവിടെ നവ്യയും അതുപോലെ തന്നെ അനാമികയും വന്നിരിക്കുന്നത്. നിൻ്റെ സ്ഥാനത്തിന് ശേഷമേ അവർക്ക് രണ്ടുപേർക്കും സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അവകാശങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് നോക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവുകയാണ്. എന്നിട്ട് പറയാണ്, നയനോട് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, നീ തന്നെ പൂജക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തേക്കും മോളെ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ്. അപ്പോൾ അനാമിക അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നയനയാണെങ്കിൽ പൂജയ്ക്കുള്ള ഓരോ ഏർപ്പാടുകളും ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അനാമികയുടെ മനസ്സിലാണെങ്കിൽ നയനയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ്. അനാമിക നയനയെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഓ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും നിനക്കൊരു പ്രശ്നമില്ലല്ലേ, നിന്നെ തന്നെ പൂജ ചെയ്യാനായിട്ടല്ലേ ഏർപ്പാട് പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല നിനക്കും നിൻ്റെ ഭർത്താവിനും കൂടെ ഉണ്ട് ഒരു പൂജ. ആ പൂജയിൽ നീ എങ്ങനെയാണ് പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് കാണാം എന്നിങ്ങനെ മനസ്സിൽ പറയാനേട്ടോ. അപ്പോൾ എന്തോ ഒരു കുതന്ത്രം നമ്മുടെ അനാമിക ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ നമ്മുടെ അനിയുടെ അമ്മയുടെ പിന്നാലെ ഇങ്ങ് പോവുകയാണ്. എന്നിട്ട് അനിയുടെ അമ്മയോട് പറയാണ്, ജാനകി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എനിക്കറിയാം ഞാൻ പറയുന്ന ഒരു കാര്യവും നീ വിലവെക്കില്ല, അതുപോലെ തന്നെ ഞാൻ നിന്നോട് വർത്തമാനം പറയാൻ വരുന്നത് പോലും നിനക്കിഷ്ടമല്ല എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിനക്കായിട്ട് ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല. അറിയാലോ ദേവയാനിയുടെ ാണ് നിന്നെക്കാളും പ്രാധാന്യം. മൂത്ത മരുമകളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രാധാന്യം കിട്ടുന്നതും. ആ ഒരവസ്ഥ നിൻ്റെ മരുമകൾക്ക് വരാതിരിക്കട്ടെ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സത്യനാരായണ പൂജ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് വരുന്ന
ജോഡികൾക്ക് കൊടുക്കേണ്ട പൂജയാണ്. അപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നത് അനാമികയും അനിയാണല്ലോ. അപ്പോൾ പിന്നെ അവർക്കല്ലേ ആ പൂജ ചെയ്യാനായിട്ടുള്ള അർഹതയുള്ളത്. മാത്രമല്ല അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് നയനയും അതുപോലെ തന്നെ നവ്യയും കൂടെ ആ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഇത്രയധികം പാടുപെട്ടവരും അവർ തന്നെയാണ്. അങ്ങനെയുള്ളവരെ ഈ പിള്ളേരുടെ കൂടെ ഇരുന്ന് പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവുക? അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യമല്ലേ നടക്കുള്ളൂ. ദേ ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു, നീ ഏതെങ്കിലും രീതിയിൽ ഇത് നടത്താതിരിക്കാനായിട്ട് നോക്ക്. നിൻ്റെ മരുമകളും അതുപോലെ തന്നെ മകനും നന്നായി ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് അവരുടെ മാത്രം പൂജ നടത്താനായിട്ട് നീ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. വെറുതെ അതിൻ്റെ ഇടയിലേക്ക് നവ്യനും നയനേനെയും കൂടെ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാനിട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ അനിയുടെ അമ്മയുടെ തലയിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവെക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിൻ്റെ അവസ്ഥ എന്തായാലും നിൻ്റെ മരുമകൾക്ക് വരാതിരിക്കട്ടെ. ഞാൻ എന്തായാലും പറഞ്ഞു, ഇത് വേണോ വേണ്ടേ എന്നുള്ളത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നീ മാത്രമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിഷവും കുത്തിവെച്ചുകൊണ്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്നതെല്ലാം മാറിയതുകൊണ്ട് അനാമിക കേൾക്കുന്നുണ്ട്. അനാമിക ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുപോലെ തന്നെ അനിയുടെ അമ്മയാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൂജയെക്കുറിച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നത്. പൂജ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരെയും കൊണ്ടുവന്നിരുത്തണം എന്നൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനിയുടെ അമ്മ വന്നിട്ട് ദേവയാനിയോട് പറയാണ്, ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, എടീ നിനക്ക് എന്നോട് പറയാനായിട്ട് ഇതുമാതിരി ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇത് തന്നെയാണെങ്കിലും നീ എന്നോട് പറയുന്നു പറയാണ്. അല്ല എടത്തി, എടത്തിക്ക് അറിയാലോ അനിയുടെ അനാമികയുടെയും കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്താണ് നമ്മൾ ഈ കല്യാണം നടത്തിയതെന്ന് അറിയാലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയുകയാണ്, ആ അത് പിന്നെ അറിയാലോ, എന്തായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ കല്യാണം നല്ല രീതിയിൽ നടന്നില്ലേ, ഇപ്പം എന്താ അതിനെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഏട്ടത്തി, അമ്മേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം. എൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണം നടക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് നയനയും അതുപോലെ തന്നെ നവ്യയൊക്കെ ആണല്ലോ. അവരുടെ കുടുംബം ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മകൻ്റെയും മകളുടെയും ഈ സത്യനാരായണ പൂജയോടൊപ്പം അവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ശുഭമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപശകനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും അത്ര പിടിക്കുന്നില്ല കേട്ടോ. അവിടേക്കും മുത്തശ്ശി പറയാണ്, ജാനകി സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതിനി കൂടെ കൂടെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നുകളാം, അല്ലാതെ കൂടെ കൂടെ ഓർത്ത് അതിലൊരു പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത്. മാത്രമല്ല ഇതുമാതിരി ഒന്നും നീ പറയുന്ന ഒരാളായിരുന്നില്ലല്ലോ പണ്ട്, നീയാണല്ലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിട്ടുകൊടുക്കുന്ന ആൾ. ഇപ്പം നിനക്കിതെന്ത് പറ്റി? ഇത് ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി പറയുകയാണ്, അമ്മേ ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ട് പറയുന്നതല്ല, എനിക്ക് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പറയേണ്ട പ്രായവുമല്ല. ഞാൻ വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിച്ച് എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. ഇനി ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ജാനകി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇനി ഇതിലൊരു മാറ്റവും ഇല്ല. സത്യനാരായണ പൂജയിൽ 2-3 ജോഡികളും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവുള്ളൂ, അല്ലാതെ ആരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിയും ഉണ്ടാവില്ല. അതിനും വേണ്ടും ഒരു പ്രശ്നം കൂടെ നടന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം മുത്തശ്ശി ദേവയാനിനെ നോക്കിയിട്ട് പറയാണ്, ദേവയാനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിൻ്റെ മരുമകളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ. നീ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നിൻ്റെ മരുമകൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴേ പലരും വന്ന് നിൻ്റെ മരുമകളെ തോണ്ടിയിട്ട് പോകുന്നത്. നിൻ്റെ മരുമകൾക്ക് ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ അത് നീ വിചാരിക്കണം. ഇനിയെങ്കിലും നിൻ്റെ മരുമകളെ നീ മനസ്സിലാക്ക്, നീ അവൾക്ക് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് എന്നുള്ളൊരു സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ നിൻ്റെ അഭിമാനത്തിന് തന്നെ അത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങനെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനി കുറേ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ നവ്യനെ കാണിക്കുകയാണ്. അപ്പോൾ നവ്യ സാരിയെ കൊടുത്തിട്ട് പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നവ്യ വേഗം തന്നെ വിളിക്കുകയാണ്, അഭി അഭി അമ്മേ ഒന്ന് ഓടി വരാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ജലജയും അഭിയും, എടാ ഇനി എന്താണോ ഒപ്പിച്ചിട്ടുണ്ടാവുക, എന്തായാലും ചെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി ചെന്ന് നോക്കുകയാണ്. ആ സമയത്ത് നവ്യ പറയാണ്, അതെ എനിക്ക് കുനിഞ്ഞ് പ്ലീറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ഒന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് താഴത്തെ പ്ലീറ്റ് ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയണം, പിന്നെ നിൻ്റെ പ്ലീറ്റ് ഇനി ഞാനും കൂടെ എടുത്തു തരാടി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ് നവ്യ പറയാണ്,
അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ മകൻ്റെ കുഞ്ഞിനല്ലേ ഞാൻ വയറ്റിലിട്ടോട് നടക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കുനിയാൻ പറ്റാത്തത് കൊണ്ടിട്ടല്ലേ പ്ലേറ്റ് എടുത്ത് തരാൻ പറഞ്ഞത്. ഇനി അമ്മക്ക് പ്ലേറ്റ് എടുത്ത് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒക്കെ പറയാമെന്ന് പറയാണ്. അബി ഒന്ന് സഹായിക്ക അബി എന്ന് പറയാണ്. വേഗം തന്നെ അബി വേഗം തന്നെ ഫോൺ വരുന്നത് പോലെ ആ ഹലോ ആരാ ആരാന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ദേ ഞാനിപ്പോൾ വരാം കേട്ടോ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും ചിലച്ച് പറയാണ് കള്ളനബി ഒരു ആളും വിളിച്ചിട്ടില്ല, വെറുതെ ചെവിയിൽ ഫോണും വെച്ചുകൊണ്ട് ഓടിക്കളഞ്ഞിരിക്കുന്നു. ഇല്ല എൻ്റെ തലയിൽ തന്നെ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചിലച്ച പ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വലിച്ച് വലിച്ച് ദേഷ്യത്തോടുകൂടിയാണ് ചിലച്ച പ്ലേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നവ്യക്ക് ഭയങ്കരമായിട്ട് ചിരി വരികയാണ്. നവ്യ പറയാണ് പതി എടുക്ക അമ്മേ സാരി കയറി പോവും പതി എടുത്താൽ മതി അമ്മ എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ചിലച നിനക്ക് ഞാൻ തോരാടി ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. നവ്യക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യതാനും. അടുത്ത സീനിൽ നമ്മുടെ നയനെയാണ് കാണിക്കുന്നത്. അപ്പം നയന പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, കിണ്ടി അതുപോലെ തന്നെ മൊന്ത ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഒരു മൊന്ത നയനയുടെ തലയിലേക്ക് വീഴാനായിട്ട് പാകത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ആദർശ് അവിടേക്ക് വരികയാണ്. ആദർശ് വേഗം തന്നെ അത് കൈവച്ച് തട്ടിയിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് അയ്യോ കൈക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്ന അതേ നിമിഷം തന്നെ അടുത്തതും കൂടെ വീഴുകയാണ് കേട്ടോ. അതും നയനയുടെ മേത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് അത് തട്ടി മാറ്റുമ്പോൾ നയന വീഴും. അപ്പോൾ വീഴാൻ പോകും. അപ്പോഴേക്കും ആദർശ് വട്ടം നയനെ ഇങ്ങനെ പിടിക്കും. അങ്ങനെ ആദർശിനെ നയന കുറച്ച് നേരം കണ്ണോട് കണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കും. ആദർശിന് നയനയല്ല രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണ് ഇങ്ങനെ നോക്കി നിന്ന് അവരുടെ ആ ഒരു സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് നയനയ്ക്ക് ആ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് കണ്ടത് ഓർമ്മ വരുന്നത്. വേഗം തന്നെ നയന പറയാണ് എന്തിനാ എന്നെ ഇങ്ങനെ പിടിക്കുന്നത്, എനിക്കെന്താ കണ്ണ് കണ്ടുകൂടെ, ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ മേത്തേക്ക് വന്ന് വീഴാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തട്ടി മാറ്റിക്കോളാം, ഇപ്പം നിങ്ങളുടെ കൈ തന്നെ വേദനിച്ചില്ലേ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ് അല്ല നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് നീ എന്തിനാ ഇങ്ങനെ ഭദ്രകാളി ഇളകുന്നത് പോലെ ഇളകി എന്നെ നോക്കുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ആരും ഹെൽപ്പ് ചെയ്യേണ്ട, പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ധൃതിയല്ലേ, നിങ്ങൾക്ക് ഓഫീസിൽ പോകണം പല സ്ഥലങ്ങളിലും പോകണം പലരെയും കാണണം, പിന്നെ എന്താ നിങ്ങൾ എൻ്റെ പിന്നാലെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ് നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്, ഇനി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനേയും വരുന്നില്ല. അപ്പോഴത്തേക്കും നയന പറയുകയാണ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നത്, ഇപ്പം നിങ്ങളുടെ കൈക്ക് തന്നെ വേദന ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എൻ്റെ കൈക്ക് ഒരു വേദന ആയില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും നയന പറയുകയാണ് എങ്കിൽ പിന്നെ ആ കൈ ഒന്ന് നീട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കൈക്കിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിന് വേദനയുണ്ട്, ആദർശ് പെട്ടെന്ന് കുടയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ് ആ എൻ്റെ അടുത്താണോ കളിക്കുന്നത്, ഇത് വേദന ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ കിടന്ന് കാറിയത്. എനിക്കറിയാം ആദർശ് ഏട്ടാ എൻ്റെ പിന്നാലെ നടക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര് നോക്കി പോകാൻ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ ഉള്ളൂ, മാത്രമല്ല ഇന്ന് പൂജ കഴിയുന്നത് വരെ എനിക്ക് ഓഫീസിൽ യാതൊരു പണിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ് ആ അത് ശരിയാണ് പൂജ കഴിയുന്നത് വരെ നിങ്ങൾക്ക് യാതൊന്നുമില്ല, അത് കഴിഞ്ഞതിന് ശേഷം പല കമ്മിറ്റ്മെൻറ്റും വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അർത്ഥം വെച്ചിങ്ങനെ ആദർശാകെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് ഇവിടെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട്. അതേസമയം തന്നെ നയനയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. നന്ദുവിൻ്റെ ചേച്ചിയിൽ നിന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നയന പറയുകയാണ് അതേ ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവറാണ്. നിങ്ങളുടെ അനിയത്തി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഇടിച്ചു, വേഗം ഒന്ന് ഇവിടേക്ക് വരണം എന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശം പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് അനാമികയുടെ ഒരു അടവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അറിയില്ല. നാളത്തെ എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഗസ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. ടാറ്റാ.